അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? റാഹത്തല്ലേ? നമുക്കെല്ലാവർക്കും തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. ഏത് പലഹാരത്തിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. എന്നാൽ ശരി, സമയം കളയാതെ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലൊരു ഹോളുള്ള പാത്രമല്ലേ, അതിലേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ അത് തയ്യാറാക്കുന്നത്, ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു രണ്ട് തക്കാളിയും, ചെറിയ സൈസിലുള്ള തക്കാളിയാണ്, അതും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂടുന്നതുകൊണ്ട് കുറയുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ചിക്കൻ്റെ അളവ് കൃത്യമായിട്ട് പറയാതിരുന്നത്, കുറച്ചധികമായിട്ട് വാങ്ങിയിട്ട് പല കവറുകളിലാക്കി നമ്മൾ വയ്ക്കുമല്ലോ, അങ്ങനെ എടുത്താണ്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു കിലോയിലധികം ഉണ്ടാവും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിക്ക് ആവശ്യമായ അളവിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് എരിയുള്ളൊരു മുളക് പൊടിയാണ് എൻ്റേത്, അതുകൊണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കറിയാമല്ലോ ചിക്കൻ കറിക്കൊക്കെ കുറച്ച് എരി അധികമായിരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി കൂടുതൽ എടുക്കേണ്ട. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ചേർക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടിക്ക് പകരം ചിക്കൻ മസാലയാണ് കയ്യിലുള്ളതെങ്കിൽ അതും ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി മാത്രമായാലും പ്രശ്നമില്ല. ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ വെള്ളം ഇറങ്ങി വന്ന് നല്ലതുപോലെ ഇതൊന്ന് യോജിച്ച് കിട്ടണം. നല്ലതുപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക കൈകൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിക്ക് കൂടുതൽ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർക്കുക. പിന്നെ കുറച്ച് പുതിനയിലയും കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പുതിനയില കൂടി പകരുത്, കുറച്ച് തന്നെ മതിയാവും, രണ്ട് മൂന്ന് തണ്ട് തന്നെ മതിയാവും. പുതിനയിലയൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കെന്നും ഇതുപോലെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ടണം, അതുവരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, ഉടനെ തന്നെ ഞാനിത് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം. എന്നിട്ട് അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ചില പാത്രത്തിലൊക്കെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. കട്ടി കുറഞ്ഞ പാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. അതുപോലെ തന്നെ വെള്ളം ഊറി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ആദ്യമേ കുറച്ച് വയ്ക്കേണ്ട കാര്യമല്ല, പക്ഷേ ആദ്യം നിങ്ങൾക്ക് അടിയിൽ പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം ചേർക്കാം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല, കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, അടിയിൽ പിടിക്കാതെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്, ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണം. വെന്ത് കലങ്ങി ഉടഞ്ഞ് അതിൻ്റെ എല്ലിൽ നിന്നും വിട്ട് വരാൻ പാടില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെന്ത് ചിക്കൻ എല്ലിൽ നിന്നും വിട്ടു പോകരുത്, അതൊന്ന് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കറിയില്ലേ, കറിയിൽ നിന്നും ചിക്കൻ മാത്രം എടുത്തിട്ട് നമുക്കിതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാത്രം എടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, വെന്തിരിക്കുന്ന ചിക്കനാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ് ഈ ഒരു കറിക്ക്. എന്ന് വെച്ചാൽ വളരെ കൂടുതലല്ല, നമുക്കറിയാമല്ലോ എല്ലാം ഒരു പരിധി ഉണ്ടല്ലോ. കൂടുതൽ വളരെ കൂടുതലായാലും പിന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതുപോലെ നമുക്ക് എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് കോരി മാറ്റട്ടെ. ഞാനിപ്പോൾ മുഴുവൻ ചിക്കനും
ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ. ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേവി ഇല്ലേ, ചിക്കൻ്റെ കറി, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മസാല മുഴുവനും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല ഇളക്കാനൊക്കെ പാകത്തിനുള്ള പാത്രം എടുക്കണേ. ഞാനിത് എടുത്തത് ചെറുതായി പോയി, അപ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചിക്കനും കൂടെ ചേർക്കുമ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പാകത്തിനുള്ള കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ ഏതായാലും എടുത്തപ്പോൾ ചെറുതായി പോയി, പിന്നെ അത് മാറ്റാൻ വേണ്ടി ഞാൻ മെനക്കെട്ടില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റി വരണം. ഈ ഗ്രേവിയൊക്കെ ചിക്കനിലോട്ട് പിടിച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നത്, ഇതാണ് ഇതിൻ്റെ പാകം. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മല്ലിയില കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വയ്ക്കില്ലേ, ആ ഒരു സമയത്ത് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത്, അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ക്യാപ്സിക്കം കൂടെ ചേർക്കുമ്പം ഇതിലും ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറി. നമുക്ക് ഏത് പലഹാരത്തിനോടൊപ്പം നല്ല കോമ്പിനേഷനുമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരാം. അസ്സലാമു അലൈക്കും.